മനുഷ്യ, ഞാൻ അറിയാൻ മേലെ അങ്ങോട്ട് ചോദിക്ക. അതെ, നിങ്ങൾക്ക് ഇങ്ങനെ ജനലിലൂടെ വിദൂരതയിലേക്ക് നോക്കി നിന്ന എന്തൊട്ട് മനസ്സുക കിട്ടണേ? ഇനിയിപ്പോ അമ്മക്കറിയാത്ത വല്ല സുഖതിലുണ്ടോ? പേണി, നിന്നോട് വഴക്കിടാൻ പറ്റുന്ന ഒരു മൂഡിലല്ല ഞാൻ. അയ്യോടാ, എന്റെ ആദർശേട്ടന് എന്തുട്ട പറ്റിയേ? വാവയ്ക്ക് എന്തുട്ട പറ്റിയേ? നിങ്ങൾ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കല്ലേ മനുഷ്യ, നിങ്ങളുടെ ദേഷ്യവും ബാവൊക്കെ കാണുമ്പഴേ എനിക്ക് ചിരി വരിക. അതെ, എനിക്ക് ചിരിച്ച് ചാവാൻ പറ്റാഞ്ഞിട്ടാ. നിങ്ങൾ എവിടേക്കാ സ്കൂട്ടാവണേ? അവിടെ നിക്ക്, ചോദിക്കട്ടെ. വേണി, എന്റെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ല. ഈ സമയത്തെങ്കിലും എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കെ. എന്റെ മാതാപ്പ, ഞാനൊന്ന് ചോദിക്കട്ടെ. അല്ല, നിങ്ങളുടെ മൈൻഡിനെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയത് ഞാന്? ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാ? എന്തുട്ടാ, ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? നിങ്ങളെ നിങ്ങളുടെ പെങ്ങള് പറ്റിച്ചു. ഹൈ, പറ്റിച്ചു എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് പറ്റിച്ചു. അതിന്റെ സങ്കടം ദേഷ്യമൊക്കെ ആയിട്ട് അങ്ങനെ ആകെ മൊത്തത്തില് പഞ്ചറായിട്ട് നിക്ക. അതെ, നിങ്ങളുടെ പുന്നാര പെങ്ങളില്ലേ ഗൗരി, അവള് ചില്ലറ പുള്ളിയെന്നല്ല ട്ടാ, നല്ല കാഞ്ഞ വിത്ത. ഒരു സ്ത്രീ എന്ന രീതിയിലേ അവൾ അവളുടെ ലൈഫ് നല്ലോണം ആസ്വദിക്കുന്നുണ്ട് ട്ടാ. എന്റെ ഇങ്ങനെ ചിഹ്നം വിളിക്കാൻ നിങ്ങൾ എന്തുട്ട തെച്ചിക്കോട്ട് രാമചന്ദ്രനാ? ഒന്ന് അടങ്ങിണ്ട് മനുഷ്യ. സിമ്പിൾ ആയിട്ടൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പെങ്ങളില്ലേ ഗൗരി, അവളെ അവളുടെ ലൈഫ് നന്നായിട്ട് ആസ്വദിച്ചോണ്ടല്ലേ അവളിപ്പോ ഗർഭിണിയായത്? അല്ലാണ്ട് ഇപ്പൊ എന്തുട്ടാ? നിങ്ങളോ എന്റെ പൊന്ന മാതാപ്പേ, നിങ്ങളിതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെയും ജീവിതം തൊലച്ച്, ദേ ഇപ്പൊ അവ എന്റെ ജീവിതം കൂടെ തൊലച്ചു. ഇപ്പൊ നിങ്ങക്ക് സമാധാനായില്ലോ? ചെല്ല്, ചെന്ന കമ്പീമ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിന്നോ. ഹൈ, എന്തോട്ട ടീം ഇതൊക്കെ? ദേ എന്റെ ആദർശേട്ടൻ എന്നോടൊന്നും പറയാനില്ലേ? എന്തോട്ട് പറയാനല്ലേ? അമ്മാതിരി പണിയാ കിട്ടിയ. നിങ്ങളെ നിങ്ങളുടെ പെങ്ങക്ക് വേണ്ടി സ്വന്തം ജീവിതം കളഞ്ഞില്ലേ? ആ, എന്നിട്ടിപ്പൊ നിങ്ങൾ തോറ്റുപോയി അല്ലേ മനുഷ്യ?